സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം നിയമപരമല്ലെന്ന ഹർജി ഹൈക്കോടതി തള്ളി. റെയിൽവേയുടെ പ്രത്യേക പദ്ധതിയല്ലാത്തതിനാൽ കേന്ദ്ര വിജ്ഞാപനം വേണ്ടെന്ന വാദം അംഗീകരിച്ചു. വിശദാംശങ്ങൾ ജോജി ജെയിംസ് നൽകും. ജോജി, ഇന്ന് ഈ ഹർജികൾ തള്ളുമ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ജെയിംസ്, സിൽവർ ലൈൻ പദ്ധതിക്കായി 11 ജില്ലകളിൽ 955 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്, ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള 2 റിട്ട് ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഈ 2 ഹർജികളുമാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ആണ്. 1990 വന്ന നിയമത്തിൽ ഇതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കേരയിൽ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് അത് നിയമവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽ കടന്നു കയറി സംസ്ഥാന സർക്കാർ ഇറക്കിയ ഈ ഉത്തരവ് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സർവേ അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ ഈ സ്പെഷ്യൽ റെയിൽവേ പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ് കേന്ദ്ര സർക്കാരിന് വിജ്ഞാപനം ഇറക്കാൻ അധികാരമുള്ളതെന്നും കേരയിൽ ഒരു സ്പെഷ്യൽ റെയിൽവേ പദ്ധതി അല്ലാത്തതിനാൽ സംസ്ഥാന സർക്കാരിന് വിജ്ഞാപനം ഇറക്കാൻ കഴിയുമെന്നും ഇതിലെ തുടർനടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്നുള്ളതുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഈ 985 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാമെന്ന വിജ്ഞാപനം ശരിവെച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ജെയിംസ്.